ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മാരുതി 800 ഇൻലെറ്റ് മാനിഫോൾഡ് പൊത്ത് വെള്ളം ലീക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂളൻ്റ് വാട്ടർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഇളക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇളക്കി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. അങ്ങനെ നമ്മൾ ഇൻലെറ്റ് മാനിഫോൾഡ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇൻലെറ്റ് മാനിഫോൾഡ് എന്ന് പറയുമ്പോൾ ഇതിലാണ് ഇഞ്ചക്ടറും കാര്യങ്ങൾ എല്ലാം വരുന്നത്. ഇൻടേക്ക് മാനിഫോൾഡ് എന്ന് പറയും, ത്രോട്ടൽ ബോഡി കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു മാനിഫോൾഡാണ്. ഈ മാനിഫോൾഡാണ് കംപ്ലൈൻ്റ് ആയത്. കൂളൻ്റ് വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോഴും തുരുമ്പ് കയറി വാട്ടർ ഡെമ്മി പൊത്തുപോവുകയും അതുപോലെ തന്നെ ബൈപ്പാസ് ലൈൻ പൊത്തുപോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇളക്കിയെടുത്ത വീഡിയോ നമ്മൾ ഇടാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ലേത്തി കൊടുത്ത് ഈ ഒരു ട്യൂബാണ് കട്ടായി പോയത്. ഈ ഒരു ഹോസ് നേരെ എൽബോയിൽ കണക്റ്റിംഗ് ആവുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ബൈപ്പാസ് ലൈനാണ്. ഇവിടെ വെച്ച് അറ്റത്ത് വെച്ച് ഇങ്ങനെ കട്ടായി ഇതുവഴി കൂളൻറ്റും വാട്ടർ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓവർ ഹീറ്റായി വഴിയിലായി നിന്ന് പോയൊരു വാഹനമാണ്. അങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നു. നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ആണ്. കണ്ടോ, ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ തുരുമ്പ് കയറി ഇങ്ങനെ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കസ്റ്റമേഴ്സ് അത് ശ്രദ്ധിച്ചില്ല. ഓവർ ഹീറ്റ് മീറ്ററിൽ കാണിച്ചൊന്നും ശ്രദ്ധിച്ചില്ല. വണ്ടി നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. എന്നെ വിളിച്ചു, ഞാൻ പോയി നോക്കിയപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ ഓവർ ഹീറ്റ് ആകുമ്പോൾ നമ്മളെ വാഹനത്തിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പിസ്റ്റർ റിങ്സുമായിട്ട് കയറി ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് വെള്ളം ഇല്ലാതെ വരുമ്പോൾ പിസ്റ്റർ റിങ്സുമായിട്ട് എക്സ്പാൻഡ് ആകും. എക്സ്പാൻഡ് ആയ സ്ലീവിൽ കയറി ഇറങ്ങുമ്പോൾ വണ്ടി പിന്നെ പിസ്റ്റൻ അനങ്ങത്തില്ല. വണ്ടി തണുക്കുന്ന സമയത്ത് പിസ്റ്റൻ സാധാരണഗതിയിൽ വരികയും വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്നു. വണ്ടി സെൽഫ് അടിക്കുമ്പോൾ വണ്ടി അനങ്ങത്തില്ല. ആ ഒരു കംപ്ലൈൻ്റ് ആണ് ഓവർ ഹീറ്റ് ആകുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ കൂളറിൻ്റെ വാട്ടർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ലൈത്തിൽ കൊടുത്ത് നമ്മളിപ്പോൾ ഈ ഒരു ട്യൂബ് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന കണ്ടോ, ലൈത്തിൽ കൊടുത്ത് ഒരു പൈപ്പിനെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് പോളിഷ് ചെയ്തെടുത്ത് ഇതിൽ വരുന്ന അറാൾഡേറ്റൊക്കെ വെച്ച് ഈ ഒരു ഹോളിനകത്ത് ഇറക്കി നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കമ്പനി എങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നു ആ ഒരു രീതിയും കാലം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഈ ഒരു ബൈപ്പാസ് ലൈന് കട്ടായെന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഈ ഒരു ഇല്ലറ്റ് ഇൻടേക്ക് മാനിഫോൾഡ് സെറ്റായിട്ട് മാറ്റുന്ന ഒരു രീതിയാണ് വരുന്നത്. ഒന്നിൽ സ്ക്രാപ്പ് ചെയ്ത് എടുക്കും, ഒന്നിൽ പുതിയത് ഓർഡർ ചെയ്തെടുക്കും. അതിനൊന്നും ആവശ്യമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ ലൈത്തി കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 250 രൂപ, ഒരു 300 രൂപ, ഒരു റേഞ്ചൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഇതിൻ്റെ വാട്ടർ ഡെമ്മിയാണ്. വാട്ടർ ഡെമ്മി എന്നാണ് ഈ ഒരു അടി സൈഡിലായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇതും ഏകദേശം കംപ്ലൈൻ്റ് ആവാറായി. ഒന്നുകിൽ ഈ ഒരു വാട്ടർ ഡെമ്മി പൊത്ത് വെള്ളം ലീക്കാവാം, അതുപോലെ തന്നെ ഈ ഒരു ബൈപ്പാസ് ലൈൻ ഒരു ട്യൂബ് പൊത്ത് വെള്ളം ലീക്കാവും. ഈ ഒരു രണ്ട് കാരണത്താലാണ് ഈ ഒരു മാനിഫോൾഡിൽ വരുന്ന വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്നത്, ഈ ഒരു കൂളൻ്റെ വാട്ടർ. കണ്ടോ, ഈ ഒരു രണ്ട് ഡെമ്മി നമ്മളിപ്പോൾ പുതിയ തന്നെ ചേഞ്ച് ചെയ്യും. ഈ ഇലക്ട്രിക് മാനിഫോൾഡ് എപ്പോൾ ഇളക്കിയാലും രണ്ട് ഡെമ്മിയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം കട്ടായി കഴിഞ്ഞാൽ അതും നിങ്ങൾ റെഡിയാക്കി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ത്രോട്ടൽ ബോഡി വരുന്നുണ്ട്. ഇത് MPFI വണ്ടി ആയതുകൊണ്ട് ത്രോട്ടൽ ബോഡി, ഇഞ്ചക്ടറും കാര്യങ്ങൾ, റെയിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് പാക്കിംഗ് എല്ലാം കട്ടായി പോയിട്ടുണ്ട്. ഇതെല്ലാം പാക്കിംഗ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വണ്ടിയിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ലൈനിൽ വരുന്ന ഹോസ് പുതിയത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. ഹോസ് നല്ല ഹാർഡായിട്ടുണ്ട്. ഓവർ ഹീറ്റ് വരുമ്പോൾ നല്ല ഹോസ് നല്ല ഹാർഡായാണ് ഈ ഒരു സെറ്റായിട്ട് ഇത് കട്ടായി പോകുന്നത്. അത് നമ്മൾ മാറ്റുന്നു ഇതിൻ്റെ അവിടെപ്പം തന്നെ. അപ്പോൾ വാട്ടർ ഡെമ്മി നമ്മളിപ്പോൾ പുതിയത് തന്നെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വാട്ടർ ഡെമ്മിയാണ്. ഇത് കൂളൻ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ വെള്ളത്തിൽ തുരുമ്പ് കയറി ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ഹോൾ ആദ്യം വീഴും. ഹോൾ വന്ന് വെള്ളം സ്പ്രേ ആയിക്കൊണ്ടിരിക്കും കൂളൻ്റ് വാട്ടർ. അപ്പോൾ സ്പ്രേ ആകുമ്പോൾ വെള്ളം സാധാരണഗതിയിൽ എഞ്ചിനിൽ കിട്ടാതെ വരികയും ഓവർ ഹീറ്റ് ആവുകയും വണ്ടി സ്റ്റക്ക് ആവുകയും ചെയ്യും. അപ്പോൾ രണ്ട് ഡെമ്മി വരുന്നുണ്ട്. രണ്ട് ഡെമ്മിയും നമ്മൾ പുതിയ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. അതിനോടൊപ്പം ഒരു അറാൾഡേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അറാൾഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. അതിനോടൊപ്പം ഇല്ലറ്റ് മാനിഫോൾഡ് പാക്കിങ് പിന്നെ ത്രോട്ടൽ ബോഡി പാക്കിംഗ് കിറ്റ് തെർമോസ്റ്റാറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ MPFI വാഹനത്തിൽ മാത്രമല്ല, അതുപോലെ തന്നെ കാർബ്യൂറേറ്റർ വാഹനത്തിലും ഈ ഒരു ഇലക്ട്ര മാനിഫോൾഡ് വരുന്നുണ്ട്, ഇൻടേക്ക് മാനിഫോൾഡ്. അപ്പോൾ ആ ഒരു മാനിഫോൾഡിൽ ഡെമ്മി രണ്ട് സൈഡിലും വരുന്നുണ്ട്, രണ്ട് വാഹനത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ വാട്ടർ എൽബോയാണ് ഈ കാണുന്നത്. ഈ ഒരു ബാക്കിൽ വരുന്ന എൽബോ ബൈപ്പാസ് ആയിട്ട് ഈ ഒരു തെർമോസ്റ്റാറ്റ് കേസിൻ്റെ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ വരുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ലൈൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നേരെ നമുക്ക് ഈ ഒരു ഹോസ് നമ്മൾ പുതിയത് മേടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ലൈത്തി കൊടുത്ത് ചെയ്ത ഒരു ഹോസിൽ കണക്റ്റ് ആവുന്നത് ഈ ഒരു ഹോസ് വഴിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പുതിയതായി ക്ലിപ്പൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാം ഇൻടേക്ക് മാനിഫോൾഡിൽ പാക്കിംഗ് വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടോ, ഇതെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. വയറിംഗ് കിറ്റൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. വയറിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ടറിലും ത്രോട്ടൽ ബോഡിയിലൊക്കെ കൊടുക്കാനുള്ള വയറിംഗ് കിറ്റാണ്. നമ്മൾ എന്ത് കാര്യം ഇളക്കുന്നതിന് മുന്നോടിയായിട്ട് ബാറ്ററി വയറ് ഊരിയിട്ടാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ സെൻസറിൻ്റെ ലൈറ്റ് കത്തി കിടക്കാൻ സാധ്യത കൂടുതലായിരിക്കും. പെട്രോളിൻ്റെ ലൈനെല്ലാം ദൈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൽ റേഡിയേറ്റർ നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് പുതിയ കൂളൻ്റ് വാട്ടർ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യും.
അങ്ങനെ നമ്മൾ മാനിഫോൾഡിന്റെ ബാക്ക് സൈഡിൽ വരുന്ന ഡെമ്മി നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ട്. വാട്ടർ ഡെമ്മി കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് കണ്ടോ നല്ല രീതിക്ക് തുരുമ്പ് കയറിയിരിക്കണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ഹോള് വീണ് വെള്ളം ലീക്കായി കൊണ്ടുവരുന്നത്. രണ്ട് ഡെമ്മി നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ഇത് പുതിയ ഡെമ്മി നമ്മൾ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഹാമർ വെച്ച് ജസ്റ്റ് ഒന്ന് തട്ടി കയറ്റി കൊടുത്താൽ മതി പുതിയ ഡെമ്മി. അപ്പോൾ നമ്മൾ അറാൾ ഡേറ്റ് കുഴയ്ക്കുകയാണ്. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് അറാൾ ഡേറ്റ് കുഴയ്ക്കുന്നത്. അറാൾ ഡേറ്റ് വെച്ച് കുഴച്ച് ഈ ഒരു ഡെമ്മി ഇതുപോലെ ഫിക്സ് ചെയ്ത് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാം. ഒന്ന് ഉണങ്ങി നല്ല സീറ്റിംഗ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ടും കൂളൻ്റ് വാട്ടറാണ്. കൂളൻ്റ് നിങ്ങളൊരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്താൽ പെട്രോൾ വാഹനങ്ങൾ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഒരു സൈഡിൽ ഇഞ്ചക്ടറിൽ വരുന്ന ലൈൻസ് വരുന്നുണ്ട്, ഒരു സൈഡിൽ വാട്ടറാണ് പോകുന്നത് എഞ്ചിനകത്തോട്ട്. നമ്മൾ അറാൾ ഡേറ്റ് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ ഡെമ്മിയുടെ വാട്ടർ ഡെമ്മിയുടെ സൈഡിലായിട്ട് നമ്മൾ ജസ്റ്റ് മൊത്തത്തിൽ നാട് ചെയ്ത് കൊടുത്ത് ഓക്കെ ഒരു ഡെമ്മി ഫിക്സ് ആയതിട്ടുണ്ട്. ഇനി അറാൾ ഡേറ്റ് മൊത്തത്തിൽ കുഴച്ച് വെച്ച് കൊടുത്ത് ഇപ്പോൾ നല്ല രീതിക്ക് മൊത്തത്തിലൊന്ന് റൗണ്ട് ചെയ്ത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്കാണ് ഈ ഒരു അറാൾ ഡേറ്റ് വയ്ക്കുന്നത്. വെള്ളം ലീക്കാകത്തില്ല. അങ്ങനെ നമ്മൾ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളിപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡ് എല്ലാം സെറ്റ് ചെയ്തു, ആക്സിലേറ്റർ, ത്രോട്ടിൽ ബോഡി, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ഹോസും കാര്യങ്ങളും, ഇഞ്ചക്ടർ, റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കൂളൻ്റ് വാട്ടർ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ കൂളൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്, 2 ലിറ്റർ കൂളൻ്റാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ റിസർവ് ടാങ്ക് നല്ല രീതിക്ക് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഓവരും തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു, അത് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ റേഡിയേറ്ററിൽ വരുന്ന അടിയിലത്തെ ഹോസ് ഇളക്കി വിട്ടിട്ട് ഇതിൽ വെള്ളം ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൂളൻ്റ് ഒന്ന് ഫില്ല് ചെയ്യും. കൂളൻ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ജർമ്മൻ കൂളൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 ലിറ്റർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിക്കാം. കൂളൻ്റ് ഇതിലോട്ട് ഫില്ല് ചെയ്യാം. കൂളൻ്റ് എപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളമുണ്ടോ ചെക്ക് ചെയ്യണം. കൂളൻ്റ് വാട്ടർ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കൂളൻ്റ് തന്നെ വാങ്ങിച്ച് വീത്താൻ നോക്കണം. പക്ഷേ 1 ലിറ്റർ 3 ലിറ്റർ വെള്ളം മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2 ലിറ്റർ കൂളൻ്റ് ഒഴിച്ചതിന് ശേഷം ബാക്കി വാട്ടർ ഒഴിക്കുന്നതായിരിക്കും. അപ്പോൾ ലീക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ഫാന് കറങ്ങുന്ന ഒരു 15 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് മതി. ഒരു ഫാനൊക്കെ കറങ്ങി ഒന്ന് വെള്ളം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുത്തതിന് മാത്രമേ ഓടിച്ചൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് എടുത്ത് കസ്റ്റമറിനോട് വണ്ടി കൊടുത്തു വിടുകയുള്ളൂ. അപ്പോൾ കസ്റ്റമറിനോട് നിങ്ങളോട് പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം കൂളൻ്റ് വാട്ടർ മെയിനായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യണം, ചെക്ക് ചെയ്യണം. 16 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ മെയിനായിട്ടും കൂളൻ്റ് റിസർവ് ടാങ്കിലും അതുപോലെ തന്നെ റേഡിയേറ്ററിലും നിങ്ങൾ പുതിയത് തന്നെ ഫില്ല് ചെയ്യാൻ നോക്കണം. ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് ഈ ഒരു കംപ്ലയിൻ്റൊക്കെ വരുന്നത്. വണ്ടി ഓവർ ഹീറ്റായി, വണ്ടി വഴിയിലാവാം, വെള്ളം ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ പിസ്റ്റർ റിങ്സ് കംപ്ലയിൻ്റ് വന്ന് ഓയിൽ കത്തിപ്പോവാം, ആ ഒരു കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ എഞ്ചിൻ മണി വരാതിരിക്കാനും നിങ്ങളുടെ വണ്ടി വാഹനം വഴിയിലാവാതിരിക്കാനുമാണ് ഈ ഒരു മെയിനായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ കൂളൻ്റ് എല്ലാം ഫില്ല് ചെയ്തു, നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് കൂളൻ്റ് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ ഹീറ്റ് വന്നാൽ മെയിനായിട്ടും പറ്റുന്നത് വെച്ചാൽ ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് വരും, ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് വരും. ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് വന്നാൽ ഇതിൽ ഈ ഒരു കൂളൻ്റ് വാട്ടർ ഇങ്ങനെ തിളച്ച് പതയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിന് ഗ്യാസ്കറ്റ് വിഷയമില്ല, ഓവർ ഹീറ്റ് ആയപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു, വണ്ടി തണുത്തതിന് ശേഷം വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നതാണ്. ഇത് നല്ല ഫ്ലോ ഉണ്ട്, ഇതിൽ വാട്ടർ നല്ല പമ്പ് ചെയ്തുകൊണ്ട് നല്ല ഫ്ലോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ കറക്റ്റ് കൂളിങ്ങും കാര്യങ്ങളും നടക്കൂ. റേഡിയേറ്റർ ബ്ലോക്ക് ആണെങ്കിൽ ഇതുപോലെ വെള്ളം ഇങ്ങനെ ഫ്ലോ ആയിട്ട് പമ്പ് ചെയ്യത്തില്ല, പമ്പ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോൾ റേഡിയേറ്റർ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള വിഷയം. നമ്മളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കുക. നമ്മുടെ ചാനൽ മറന്നു പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ നമർത്തിക്കോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, ബൈ, സീ യു.